Karnataka Pradesh Congress Committee. இங்க புடிச்சுக்கோங்க போடுற லைவ் லைவ் ஜனதா தலைவர் ஸ்ரீ சிரஞ்சீவி உள்பட சகப்பிரவர்த்தகர் பிரியப்பட்ட ஜில்லா காங்கிரஸ் கமிட்டி ஜில்லா காங்கிரஸ் கமிட்டி பாரவாகிகள் ജാഥാ അംഗങ്ങൾ ദീർഘ ദൂരം യാത്ര ചെയ്തു കഴിഞ്ഞ 15-ാം തീയതി ബാംഗ്ലൂരിൽ നിന്നും ആരംഭിച്ച രാജീവ് ജ്യോതി യാത്രയാണ് ഇവിടെ എത്തിച്ചത്. വളരെ സന്തോഷത്തോടുകൂടി അതിലേറെ ചാരിതാർത്ഥ്യത്തോടുകൂടി ചാരിതാർത്ഥ്യത്തോടുകൂടി ഈ രാജീവ് ജ്യോതി യാത്ര നയിക്കുന്ന ശ്രീ പ്രകാശത്തെയും അതുപോലെ തന്നെ സഹപ്രവർത്തകരെയും പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ശ്രീ അയ്യർ ജി, അവരെല്ലാവർക്കും സീറ്റ് കൊടുക്കണം. അയ്യർജിയെ സ്വീകരിക്കുന്നു ശ്രീ ബാലൻ. രാജീവ് ഗാന്ധി അന്തരിച്ച 26 വർഷം എനിക്കിത് പണി തന്നെ ഈ മെയ് 21-ന് പൂർത്തീകരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തിളക്കമാർന്ന നേതാക്കന്മാരിൽ ഒരാളാണ് ശ്രീ രാജീവ് ഗാന്ധി. അദ്ദേഹം ഭാവി ഭാരതത്തിന് നൽകിയ സംഭാവന വിലമതിക്കാനാകാത്തതും മറ്റൊരു രാഷ്ട്രീയ നേതാവിനും ഒരു രാഷ്ട്ര നേതാവിനും സംഭാവന ചെയ്യാൻ കഴിയാത്തതുമായ ഒട്ടേറെ പുരോഗമനകരമായ വികസന കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. രാജീവ് ഗാന്ധി ഇന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിവിധി ഉണ്ടാകുമായിരുന്നു. നമ്മളെല്ലാം ഹതഭാഗ്യരായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ. അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്ന് നമുക്കറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം വരാൻ പോകുന്നു മെയ് 21. നമ്മൾ പാലക്കാട് ജില്ലയിൽ ആ ദിവസം എല്ലാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെയും ആഭിമുഖ്യത്തിൽ SSLC+2 പരിപൂർണ വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് നടത്തി സദ്ഭാവന രാജീവ് ഗാന്ധി സദ്ഭാവന അവർ കൊടുത്തു. വന്നവർക്ക് അവർ നമ്മുടെ രാജീവ് ഗാന്ധി സദ്ഭാവന അവാർഡ് എന്നാണ് ഇതിൽ പേരിട്ടിരിക്കുന്നത്. മെയ് 21-ാം തീയതി പാലക്കാട് ജില്ലയിലെ എല്ലാ മണ്ഡല കമ്മിറ്റികളുടെയും ആഭിമുഖ്യത്തിൽ SSLC+2 വിജയം നേടിയ കുട്ടികൾക്ക് സ്വീകരണം നടത്തുന്ന ചടങ്ങാണ്. അപ്പോ വിപുലമായി ഗ്രാസ് റൂട്ട് ലെവലിൽ എല്ലാ മണ്ഡല കമ്മിറ്റികളും ഇത് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ദിവസം എല്ലാ മണ്ഡല കമ്മിറ്റികൾക്കും ഇതുപോലെ സ്വീകരണം ഒരുക്കുന്നത്. അപ്പൊ ഭാവി തലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയ നമ്മുടെ പ്രിയങ്കരനായ രാജീവ് ഗാന്ധി അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അനുസ്മരിച്ചുകൊണ്ട് ഈ കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും എല്ലാം പ്രയാണം നടത്തി ഇവിടെ എത്തിച്ചേർന്ന അത് കഴിഞ്ഞ 8 വർഷത്തോളമായി ഇത് നേതൃത്വം നൽകുന്നത് കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയാണ്. അവരെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളോട് ഈ സ്വീകരണത്തിന് നന്ദി. ഈ സ്വീകരണ സമ്മേളനത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും നിങ്ങളെ അഭിസംബോധന ചെയ്യാനും ബഹുമാനനായ ശ്രീ SS പ്രകാശ് അവർക്കെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് President, Sriman Neelakandan sir, okay, Vice President Rajesh, and our Mahila Congress Shanta Jayaram, ACC member, okay, Fallen, and other our Congress leaders and workers, first time. Good evening to all. I don't know Malayalam.
Namaskar. I can speak because in the Bangalore you not live. The Tamil, Malayalam, Telugu, Marathi, the majority languages people more. Kannada people are very less. That is 25%, 65% English in Malayalam. See, you not be two Malayali people as a minister of the our government. That's why I am telling to you, the Malayalam is not very, very familiar for us. And Tamil also. If you want, I can speak English, otherwise I can speak Tamil also. தமிழ் அந்த செக் பண்ணி அதை கண்டுபிடிச்சு போனாங்க அந்த டெரரிசம்